വേദിയിലെയും സദസ്സിലെയും അഭിവന്ദ്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു പ്രഭാഷണം ഒരു സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്. റബ്ബി ഷറഹ്ലി സദരി വയസ്സുറിലി അംരി വഹലിൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ, അഭിസംബോധന ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആ വിശാല ഹൃദയം ഈ സദസ്സിലുള്ളവർക്ക് നൽകണമേ ദൈവമേ. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം അതുപടി അവതരിപ്പിക്കാനുള്ള ആ മാനസികമായ വികാസം എനിക്ക് നൽകണമേ എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പം ഇതുപോലുള്ള ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുകയാണ്. അത് വിവിധ വ്യക്തികളുടെ കാഴ്ചപ്പാടിലൂടെ ഉള്ളതുമാണ്. ബഹുമാനപ്പെട്ട എൻ്റെ അഭിവന്ദ്യനായ സ്നേഹിതൻ ശ്രീ മോഹനവർമാജി പറഞ്ഞതുപോലെ, അദ്ദേഹം എല്ലാ പിന്തുണയും അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് വാഗ്ദാനം ചെയ്തു. ഒരു കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ പറഞ്ഞത്, അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമായിരിക്കും. ഇതേറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണ്. കാരണം നമ്മുടെ വിഷയം ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജസ്റ്റിസ് ഫോർ പീസ് ആർ ഫോർ ഹാപ്പിനെസ് എന്ന വിഷയം നാം അവതരിപ്പിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എനിക്കും അല്പം വിഭിന്നമായ കാഴ്ചപ്പാടാണുള്ളത്. പ്രസംഗിക്കുന്നവരെല്ലാം പറയും, നീതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ കിട്ടും, കോടതിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ കിട്ടും, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ കിട്ടും എന്നൊക്കെ ഉറക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരെ മറിച്ച് ചിന്തിക്കുകയാണ്, എന്നിൽ നിന്ന് എങ്ങനെ നീതി തുടങ്ങാൻ കഴിയും, ഈ നീതിക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് അല്പം സാവകാശമായി ചിന്തിച്ചാൽ, ഒരു ഖുർആൻ സൂക്തം കൂടെ ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ മഅ സാബിരീൻ, ദൈവം ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ്. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്നവരൊന്നൊരു ആത്മപരിശോധന നടത്തണം. നമുക്കെതിരെ ദ്രോഹം ചെയ്യുന്ന ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ കഴിയുന്ന എത്ര പേര് നമ്മളിലുണ്ട്? അല്ലെങ്കിൽ ക്ഷമിച്ചില്ലെങ്കിലും സഹിഷ്ണുത കാണിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? അതെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നില്ല. സഹിഷ്ണുത എന്ന വാക്കൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കും, ക്ഷമ എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ടോളറൻസ് എന്ന് ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കും എന്നുള്ളതല്ലാതെ, ഇത് പരിശീലിപ്പിക്കാനുള്ള ഒരു പാഠ്യപദ്ധതിയും നമ്മുടെ രാജ്യത്ത് ദൗർഭാഗ്യവശാൽ നിലവിലില്ല. ഞാൻ അല്പ വിദ്യാഭ്യാസവുമായി കൂടി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും വിദ്യാലയങ്ങളിൽ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഘുവായ പ്രശ്നങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാകാറുണ്ട്. പലപ്പോഴും വളരെ ഖേദപൂർവം ചിന്തിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിയെ ഒരു അധ്യാപിക എന്തെങ്കിലും ശക്തമായ നിർദ്ദേശം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒന്ന് തുറച്ചു നോക്കി നീ എന്തുകൊണ്ട് നിന്റെ ഹോംവർക്ക് ബുക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്നുണ്ടാകുന്ന പ്രകോപനം എവിടം വരെ എത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പത്രദ്വാര നാം അനുദിനം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലം എന്താണ് എന്ന് പറഞ്ഞാൽ, അധ്യാപകരുടെ സ്റ്റാഫ് മീറ്റിംഗ് കൂടുമ്പോൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതികരണം, ഏതെങ്കിലും ഒരു കാര്യം സ്ട്രിക്റ്റായി പറയണമെന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ടവർ പറയും, സാറേ ഞങ്ങളത് പറഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ കഴിയുകയില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാനൊരു സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പോൾ അവിടെ പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ ഫീസ് കുടിശ്ശികയുണ്ട്, അത് ഇത്ര തീയതിക്കുള്ളിൽ നിർബന്ധമായി
അടച്ചിരിക്കണമെന്ന് പറയണം. അടയ്ക്കാത്ത കുട്ടികളുടെ പേര് രജിസ്റ്ററിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇരുത്താൻ അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ ആൻസർ ബുക്ക് കൊടുക്കുകയില്ല. ഇതൊക്കെ ലഘുവായ ചില പ്രഷറുകളാണ്. അധ്യാപകർക്ക് ഇന്നത് ചെയ്യാനും പറയാനും പേടിയാണ്. അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നുവെന്ന് അറിയില്ല. അതിൻ്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലമായ മാറ്റത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് തുടങ്ങണം. ഞാൻ പറഞ്ഞു വെച്ച രണ്ട് കാര്യം: ഒന്ന്, ക്ഷമ. ക്ഷമിക്കാൻ കഴിയും, നമുക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. ടോളറൻസ് ഒക്കെ നമ്മൾ പറയുമെങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ അതെല്ലാ രംഗത്തും ഉണ്ടാകണം. വെറും പ്രവൃത്തിയിൽ മാത്രമല്ല, സാമ്പത്തികമായ ക്ഷമയുണ്ട്, രാഷ്ട്രീയമായ ക്ഷമയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളെ, സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടികൾ തമ്മിൽ കലഹിക്കുന്നത് നാം പത്രങ്ങളിൽ വായിക്കുന്നതാണ്. വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. എല്ലാ പ്രവാചകന്മാരും വിട്ടുവീഴ്ചയുടെ കാര്യത്തിലും ക്ഷമയുടെ കാര്യത്തിലും ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് ദൈവമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായവും കരുണയും ഉണ്ടാകുന്നത് ക്ഷമാശീലന്മാർക്ക് മാത്രമാണ് എന്നുള്ള കാര്യം പുതിയ സമൂഹം ഇന്ന് മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ ഹ്രസ്വമെങ്കിലും ഹൃദ്യമായ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള വേദികൾ തന്നെ അപൂർവമായിക്കൊണ്ടിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് നീതിയുടെ പങ്ക്, ജസ്റ്റിസ്. ഈ സമാധാനത്തിന് ജസ്റ്റിസിന് എന്ത് ചെയ്യാൻ കഴിയും? ജസ്റ്റിസിന് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജഡ്ജിമാരെ കുറിച്ചല്ല, നീതി എന്ന് പറയുന്ന നീതി ദേവതയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച്, നീതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചൊക്കെ നമുക്കെല്ലാം നമ്മുടേതായ സങ്കല്പങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ നീതി കിട്ടുന്നവന് ചിന്തിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആത്മപരിശോധന എന്ന് പറയുന്നത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഈ സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ? ഏറ്റവും കുറഞ്ഞത് എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ക്ഷമിക്കാനുള്ള ഒരു മഹാമനസ്കത നമുക്ക് വളരെ എടുത്തെടുക്കാൻ കഴിയുമോ? അത് നമ്മുടെ കുട്ടികൾ ആ ബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? അപ്പോൾ ആദ്യം നാം ചെയ്യുന്നത് മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളോട് ക്ഷമിച്ച് കാണിക്കണം. അവരവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ധാരാളം തെറ്റുകൾ ചെയ്തു എന്ന് വന്നേക്കാം. പലതും അക്ഷന്തവ്യമായ കുറ്റമായിരിക്കും എനിക്കറിയാം. പക്ഷേ ക്ഷമയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് ആ കുട്ടിക്ക് മാനസിക പരിവർത്തനം വരുത്താൻ ഏറ്റവും നല്ല ഉത്തമ മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് ദൈവമെന്ന് പറഞ്ഞ ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയും. മാതാപിതാക്കൾ ക്ഷമിക്കുന്നത് കാണുമ്പോൾ കുട്ടികളും ക്ഷമിക്കും, അവരെ കൂട്ടുകാരോട് ക്ഷമിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അവരെ കൂട്ടികളോടും അതിലും കഠിനമായ ഭാഷയിൽ കയർത്ത് സംസാരിക്കും. അതുമൂലം ഉണ്ടാകുന്ന ആ കലഹമാണ് ഈ രാജ്യത്തെ ജസ്റ്റിസ് എന്ന് പറയുന്ന സങ്കല്പത്തെ തകർക്കുന്നത്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ അഭിഭാഷകരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ആ ഒരു അഭിഭാഷകന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ഈ കാര്യം തെറ്റ് ചെയ്യില്ല എന്നാണ്. അതിനർത്ഥം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നാണ്. ഇൻഡയറക്റ്റായിട്ട് സമ്മതിക്കുകയാണ്. പക്ഷേ അത് സമ്മതിക്കാൻ അഭിഭാഷകരായ ഞാനും രാജേന്ദ്രൻ നായരും ഈ സദസ്സിലേതായാലും തയ്യാറല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന അഭിഭാഷകരും തയ്യാറാകുമെന്ന വിശ്വാസം എനിക്കില്ല. ഒരു കൊലയാളിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷകൻ ആ കൊലയാളിക്കും നീതി വാങ്ങിക്കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതിനർത്ഥം കള്ളം പറയുന്നു എന്നുള്ളതല്ല. ആ കൊലയാളിയുടെ നീതി എന്ന് പറയുന്നത് ആ കേസിൽ നിയമാനുസൃതമായ വിചാരണ നടത്തി അയാളെ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് വിളിക്കാൻ പാടില്ല. അത് നീതിന്യായത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അല്ലാതെ ഒരു അഭിഭാഷകൻ ഒരു കാരണവശാലും എൻ്റെ കക്ഷി
ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല കേസ് വാദിക്കാൻ തുടങ്ങുന്നത്. ആ കേസിൻ്റെ വാദം എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചാണ്. അങ്ങനെ സാങ്കേതികൾ നിറഞ്ഞ ഒരു വിചാരണയിലൂടെ ജഡ്ജിക്ക് നിയമ യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയണം. ഇദ്ദേഹം നിരപരാധിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റക്കാരനാണ്, കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെയും ആ പ്രതിക്കൊരവസരം നൽകുകയാണ്. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന ഇന്ന സാക്ഷികൾ പറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അത് നീതിബോധത്തിൻ്റെ നീതി സങ്കല്പത്തിൻ്റെ അവസാനത്തെ കാര്യമാണ്. കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് തെളിഞ്ഞിട്ടും വീണ്ടും ആ പ്രതിക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ അവസരം നൽകുന്നു. ഒടുവിൽ വിചാരണയ്ക്ക് ഒരുപക്ഷെ നിരപരാധിയായൊരു വ്യക്തിയെയും തൂക്കിലേറ്റാൻ ഒരുപക്ഷെ നമ്മുടെ സാങ്കേതികത്വം സഹായിച്ചു എന്ന് വന്നേക്കാം. അതുപോലെ അപരാധികളായ കുറ്റക്കാരായ പലരും സാങ്കേതികതയുടെ പേരിൽ കുറ്റവിമുക്തരായി എന്നും വന്നേക്കാം. ഇതൊക്കെ നമ്മുടെ സാങ്കേതികതയുടെ പേരിലാണ്. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ജസ്റ്റിസ്, നീതിയായിരിക്കണം. ആ നീതി നാം ആദ്യം നമ്മോട് തന്നെ പുലർത്തുകയും നമ്മുടെ കുടുംബത്തോട് പുലർത്തുകയും സമൂഹത്തോട് പുലർത്തുകയും ചെയ്താൽ അത് ക്ഷമയിലൂടെ സഹനശീലത്തിലൂടെ സഹിഷ്ണുതയിലൂടെ ആണെങ്കിൽ ഈ സമൂഹത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയായിരിക്കും. അത് പുലർത്താൻ ഈ ചെറിയ ഈ സദസ്സിൽ നിന്നുമുള്ള ആ ഉത്തേജനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.